പൊതുമത്സരം ആഘോഷമാക്കുകയാണ് കെ എസ് ആർ ടി സി. ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സാണ് കെ എസ് ആർ ടി സി തിരുവനന്തപുരത്ത് എത്തിച്ചിരിക്കുന്നത്. രണ്ട് ബസ്സുകളാണ് കെ എസ് ആർ ടി സി ഓർഡർ നൽകി വാങ്ങിയിരിക്കുന്നത്. ഇതിൽ ഒരു ബസ് തിരുവനന്തപുരത്ത് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു, മറ്റൊരു ബസ് വൈകാതെ എത്തുമെന്നതാണ് അധികൃതർ അറിയിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിന്റെ കാഴ്ചകൾ കാണാനായി യാത്രക്കാർക്ക് ഇനി ഈ ബസ്സിൽ ചുറ്റിക്കറങ്ങാം. പോകാം ബസ്സിന്റെ കാഴ്ചകളിലേക്ക്. ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിന് ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. താഴെയും മുകളിലുമായി യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 35 പേർക്കും താഴത്തെ നിലയിൽ 30 പേർക്കും ഇരിക്കാനുള്ള സീറ്റാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 1,90,00,000 രൂപ മുതൽ മുടക്കിനാണ് ഈ ബസ് വാങ്ങിയിട്ടുള്ളത്. മുംബൈ ആസ്ഥാനമായ സ്വിച്ച് മൊബിലിറ്റി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് കെ എസ് ആർ ടി സി ബസ് വാങ്ങിയിരിക്കുന്നത്. ബസ്സിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മുകളിലത്തെ നിലയിലേക്ക് പോകാനായി രണ്ട് കോണിപ്പടികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ രണ്ട് വാതിലുകൾ വഴി ഇത്തരത്തിൽ മുകളിലേക്ക് കയറാം എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇലക്ട്രിക്കൽ ഡബിൾ ഡെക്കർ ബസ്സിന്റെ ഡ്രൈവർ സീറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഏതായാലും ബസ്സിന്റെ പരമാവധി വേഗത 75 കിലോമീറ്റർ ആണ്. പക്ഷേ 60 കിലോമീറ്റർ വരെ വേഗതയിൽ മാത്രമേ സഞ്ചരിക്കാനുള്ള അനുമതി ഡ്രൈവർക്ക് നൽകിയിട്ടുള്ളൂ. ഏതായാലും അത്യാധുനിക സജ്ജീകരണങ്ങൾ ഈ ഡ്രൈവർ സീറ്റിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നത് നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഓരോ കോണിപ്പടിയുടെയും വശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റോപ്പ് ബട്ടണിൽ അമർത്തിക്കഴിഞ്ഞാൽ ആ അലർട്ട് ഡ്രൈവർ ഡിസ്പ്ലേയിൽ ഇവിടെ കൃത്യമായി തെളിയുകയും അങ്ങനെ ഡ്രൈവർക്ക് ആ സന്ദേശം കിട്ടുകയും ആ സ്റ്റോപ്പിൽ യാത്രക്കാരൻ ഇറങ്ങാനുണ്ട് എന്നുള്ള കാര്യം ഡ്രൈവർക്ക് ഈ അലർട്ട് മുഖേന മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വിഫ്റ്റിൻ്റെ ഈ ബസ്സിന് 9.8 മീറ്റർ നീളം കൂടി ഉണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ബസ്സിന്റെ മുകൾ നിലയിലേക്ക് കയറാനായി രണ്ട് ഭാഗങ്ങളിലൂടെയുമുള്ള കോണിപ്പടികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുവഴി യാത്രക്കാർക്ക് മുകളിലത്തെ നിലയിലേക്ക് കയറാൻ കഴിയും. അത്യാധുനിക സജ്ജീകരണത്തോടുകൂടിയുള്ള സീറ്റാണ് ഈ ബസ്സിൻ്റെ മുകൾ നിലയിലും താഴത്തെ നിലയിലും സജ്ജീകരിച്ചിട്ടുള്ളത്. ബസ്സിൻ്റെ മുകൾ നിലയിലാണിപ്പോൾ ഞാൻ നിൽക്കുന്നത്. താഴെയും മുകളിലത്തെ നിലയിലുമായി ഇത്തരത്തിൽ ക്യാമറകളും LED ഡിസ്പ്ലേ സ്ക്രീനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ബസ്സുകളുടെ ഡെസ്റ്റിനേഷൻ പോയിൻറ്റുകളാണ് LED സ്ക്രീനിൽ തെളിഞ്ഞു കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മ്യൂസിക് സിസ്റ്റം ക്രമീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ ഡബിൾ ഡെക്കർ ബസ്സിൽ രണ്ട് ചാർജിംഗ് പോയിൻറ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ രണ്ട് ചാർജിംഗ് പോയിൻറ്റുകൾ വഴിയും ഒരേ സമയം ചാർജ് ചെയ്യാൻ കഴിയും. 1 മണിക്കൂറിൽ തന്നെ ഈ ബസ്സിൽ ചാർജ് കയറുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുവഴി 180 മുതൽ 200 കിലോമീറ്റർ വരെ ഈ ബസ്സിന് സഞ്ചരിക്കാനും കഴിയും. യാത്രക്കാർ യാത്ര ചെയ്യുന്ന ഓരോ സീറ്റുകളിലും ഇത്തരത്തിൽ ചാർജിംഗ് പോയിൻറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ചാർജിംഗ് പോയിൻറ്റുകൾ മുഖേന മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ചാർജ് ചെയ്യാനുള്ള സജ്ജീകരണവും ബസ്സിലുണ്ട്. ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ്സിന്റെ മുൻവശത്തും പിൻവശത്തുമായി ക്യാമറ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ബസ്സിന്റെ ഒരു മറ്റൊരു സവിശേഷത, ഇതിന് മേൽക്കൂര ഇല്ല എന്നുള്ളതാണ്. മേൽക്കൂര ഇല്ലാതെ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ കാഴ്ചകൾ ആവോളം കാറ്റുകൊണ്ടൊക്കെ തന്നെയും സൗന്ദര്യത്തോടുകൂടി ആസ്വദിക്കാമെന്നതും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മുഖ്യ
മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനം നടത്തിയ നവകേരള ബസ്സിന്റെ അതേ കളർ തന്നെയാണ് ഈ ബസ്സിന് നൽകിയിട്ടുള്ളത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. നമുക്ക് ഈ ബസ്സിൽ കാണാവുന്നത് പോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിന്റെ പൈതൃക ശിലകളെ കൂടി ഇതിൽ ആധാരമാക്കി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്, അടുത്തതായി കാണുന്നത് ഭീമാപ്പള്ളി, അതിനുശേഷം കാണുന്നത് ശംഖുമുഖം കൽമണ്ഡപം, അതിനുശേഷം ഈ ദൃശ്യത്തിൽ കാണുന്നത് കോവളം ബീച്ചാണ്, അതിനുശേഷം പാളയം ജുമാ മസ്ജിദ്, പിന്നെ പാളയം ക്രിസ്ത്യൻപള്ളി. ഇങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പൈതൃകം കൂടി ഈ ബസ്സിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നഗരത്തിലെത്തുന്നവർക്ക് യാത്രാ അനുഭവത്തിൻ്റെ പുത്തൻ മാതൃകയായിരിക്കും ഈ ബസ് സമ്മാനിക്കുന്നത്. പി വി രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത് ജയൻ, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.